ഹലോ മക്കൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും ജൂബോർട്ടിൻ്റെ ഐ സി ടി പ്രാക്ടിക്കൽ വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം യെസ് ഇന്ന് സാറ് വന്നിട്ടുള്ളത് നമ്മുടെ എച്ച് ടി എം അറിയാമല്ലോ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് വെബ്സൈറ്റുകളുടെ വെബ് പേജുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഇത് എച്ച് ടി എം എൽ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ എച്ച് ടി എം എൽ നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ട് പത്താം ക്ലാസ്സിലേക്ക് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് പഠിക്കാനുള്ളൂ ജസ്റ്റ് ഒന്ന് ചേഞ്ച് വരുത്തുക പറഞ്ഞത് ഒന്ന് ചേഞ്ച് വരുത്തുക അത്രേ ഉള്ളൂ പഠിക്കാനുള്ളത് അപ്പോൾ പല കുട്ടികൾക്കും അല്ലേ വലിയ ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു സംഭവം പക്ഷേ വെറും അറിയുന്നവർക്ക് വെറും മൂന്ന് മിനിറ്റോ രണ്ട് മിനിറ്റോണ്ടോ ചെയ്ത് സേവ് ചെയ്തിട്ട് എണീറ്റ് പോകാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയ ഒരു ഒരു പ്രാക്ടിക്കൽ ആണ് ഇത് എച്ച് ടി എം എന്ന് പറയുന്നത് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ എന്ന ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ശ്രദ്ധിച്ചോ ചോദ്യം വൺ ശ്രദ്ധിച്ചോ കേട്ടോ എന്താ ചോദ്യം പറയുന്നത് ക്രിയേറ്റ് എ വെബ് പേജ് ഓൺ ഇൻ ദ മോഡൽ ആസ് പെർ ദ ഗിവൺ ഇൻസ്ട്രക്ഷൻ ഇതുപോലത്തെ ഒരു ഇത് അവിടെ കണ്ട ഒരു ചിത്രം കണ്ടോ ഇതുപോലത്തെ ഒരു വെബ്സൈറ്റ് ഒരു വെബ് പേജ് ഉണ്ടാക്കണം അല്ലേ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് ഓപ്പൺ ദ ഫയൽ വെജിറ്റബിൾ അണ്ടർ സ്കോർ ഫാം ഡോട്ട് എച്ച് ടി എം എൽ ഗിവൺ ഇൻ എക്സാം ഡോക്യുമെന്റ് ഇൻ ദ ഹോം ഇൻ ടെക്സ്റ്റ് എഡിറ്റർ ആൻഡ് മേക്ക് ദ ഫോളോയിങ് ചേഞ്ചസ് ഇൻ സ്റ്റൈൻ അതായത് അല്ല നമ്മുടെ എക്സാം ഡോക്യുമെന്റ്സിൽ ഒരു എച്ച് ഡി എം എൽ ന്റെ ഫയൽ കൊടുത്തിട്ടുണ്ട് ഏതാണ് വെജിറ്റബിൾ അണ്ടർ സ്കോർ ഫാം എന്ന് പറയുന്ന ഒരു ഫയൽ കൊടുത്തിട്ടുണ്ട് ആ ഫയൽ എന്ത് ചെയ്യണം ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്നിട്ട് എന്ത് ചെയ്യണം അതിൽ എഡിറ്റ് വരുത്തണം അപ്പം നമുക്ക് എന്ത് ചെയ്യാം ആദ്യം പോയിട്ട് ആ ഫയൽ ഒന്ന് കാണാം അതിന്റെ സ്ഥിതി ഇപ്പം എന്താന്നുള്ളത് നമുക്കൊന്ന് പോവാം ശ്രദ്ധിച്ചോ ലിസൺ മിനിമൈസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇവിടെ പോകണം എക്സാം ഡോക്യുമെന്റ്സിൽ പോയിട്ട് ഏതാ ഫയൽ ഏതാണ് ഏതാണ് ഫയൽ നമ്മുടെ വെജിറ്റബിൾ ആണ് അല്ലേ അപ്പം ഒന്ന് നോക്കാം വെജിറ്റോ ആ വെജിറ്റബിൾ ഫയൽ തുറന്നു ഞാൻ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ഇതാ തുറന്നു വന്നു ഇതാണ് ഇപ്പൊ നമ്മുടെ ഫയലിന്റെ കോലം കിടക്കുന്നത് അല്ലേ ഇത് ഏതുപോലെ ആക്കണം എന്നോട് പറഞ്ഞത് ഇതുപോലെ ആക്കണം എന്നാണ് ഇതാണ് ഇപ്പൊ അവസ്ഥ അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഫയലിൽ പോയിട്ട് ആ ഫയൽ ഇതാണ് വെജിറ്റബിൾ ഡോട്ട് വെജിറ്റബിൾ അണ്ടർ സ്കോർ ഫാം ഡോട്ട് എച്ച് ടി എം എന്ന് പറഞ്ഞ ഫയലാണ് അത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് വച്ച് തുറന്നാൽ നേരെ വെബ്സൈറ്റിലേക്ക് പോകും ഇങ്ങനെ പല ആൾക്കാർക്ക് ഒരുപാട് അബദ്ധം പറ്റില്ല കാരണം ഇത് പോയി ഇങ്ങനെ തുറന്നിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല കാരണം അവിടെ എന്തെങ്കിലും ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് ഇങ്ങനെ ഒക്കെ ഒന്നേ വരുക എന്നല്ല നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റൂല നമ്മൾ മാറ്റം വരുത്തണമെങ്കിൽ വെബ് പേജിൽ മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ എവിടെ തന്നെ പോണം അതിന്റെ കോഡ് സെക്ഷനിലേക്ക് തന്നെ പോണം അതിന്റെ സോഴ്സ് കോഡിലേക്ക് തന്നെ പോകണം അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തറിയോ അതേ ഫയൽ ഇതാ അതേ ഫയൽ ഇതാ അതിന് ഡബിൾ ക്ലിക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് എന്നിട്ട് ഓപ്പൺ ഓപ്ഷൻ ഉണ്ടോ ഓപ്പൺ വിത്ത് അതർ അപ്ലിക്കേഷൻ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇവിടെ ആരുണ്ടാവും ടെക്സ്റ്റ് എഡിറ്റർ എന്ന് വേണം കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം വ്യൂ ഓൾ അപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ടെക്സ്റ്റ് എഡിറ്ററിനെ കാണാം അപ്പൊ നമ്മൾ ഈ ടെക്സ്റ്റ് എഡിറ്ററിലൂടെയാണ് നമ്മൾ ഇതിന്റെ കോഡ് ഓപ്പൺ ചെയ്യുന്നത് ഓക്കെ അല്ലേ കോഡ് ഇവിടെ ഓപ്പൺ ആയി കിട്ടിട്ടാ കോഡ് ഇവിടെ ഓപ്പൺ ആയി കിട്ടി കാണുന്നുണ്ടോ നിങ്ങൾ ക്ലോസ് ചെയ്യണേ കോഡ് ഇവിടെ ഓപ്പൺ ആയി കിട്ടി എല്ലാരും കോഡ് കണ്ടോ ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് പോവാം നമുക്ക് ഏതുപോലെ കിട്ടണം ഇതുപോലെ കിട്ടണം കേട്ടോ നേരത്തെ തുറന്നത് എങ്ങനെയാണ് അല്ലേ ഇതുപോലെ ആണോ അല്ല അപ്പൊ എന്ത് ചെയ്യണം ഇതുപോലെ ആക്കി കിട്ടണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട് അത് നമുക്ക് അല്ലേ അതുപോലെ ഫോളോ ചെയ്യാം നോക്കാം ശ്രദ്ധിച്ചോ ചോദ്യത്തിലേക്ക് നോക്കാം എന്താണ് സെറ്റ് സെറ്റ് ഫോണ്ട് ഫാമിലി ടു ഏരിയൽ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് കളർ ടു ഗ്രീൻ ഓഫ് ഓഫ് മെയിൻ പേജ് റൂട്ട് റൂട്ട് ഫാം അതായത് ഇവിടെ ഫാം അതിന് കുറച്ച് പെക്യൂലാരിറ്റീസ് ചേഞ്ച് വരുത്തണം അതാ പറഞ്ഞത് അതിന്റെ ഫോണ്ട് ഫാമിലി എന്താക്കണം ഏരിയൽ ആക്കണം പിന്നെന്താ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താക്കണം ഗ്രീൻ ആക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞത് അപ്പൊ എന്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ആദ്യം ചെയ്യേണ്ട കാര്യം ഈ കോഡ് ഒന്ന് തുറക്കുക എന്നിട്ട് ഈ കോഡ് തുറന്നിട്ട് ഇങ്ങനെ നീക്കി നോക്കുക ഒന്നൊക്കെ നീക്കി നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഈ അഗ്രി റൂട്ടിനാണല്ലോ മാറ്റം വരുത്തേണ്ടതൊക്കെ ഇതൊക്കെ മാറ്റം വരുത്തുന്നത് അഗ്രി റൂട്ട് എഡ്യൂക്കേഷൻ ആണല്ലോ അപ്പൊ ഈ കോഡിൽ എവിടെയാണ് അഗ്രി റൂട്ട് ഫാം എന്ന് നോക്കുക ഇവിടെ നോക്കി എങ്ങനെ തപ്പി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി നോക്കി താഴോട്ട് വന്ന അഗ്രി റൂട്ട് ആ ഇവിടെ കണ്ടത് ഇതാണ് ഇവിടെയാണ് അഗ്രി റൂട്ട് എഡ്യൂക്കേഷണൽ ഫാമ് കിടക്കുന്നത് ആ നിഞ്ഞ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ഇത് ഏത് ടാഗിന്റെ ഉള്ളിലാണ് നോക്കണം അതാ ടാഗ് ഏതാണ് യസ് എച്ച് വൺ എന്ന് പറയുന്ന ടാഗിന്റെ ഉള്ളിലാണ് കിടക്കുന്നത് കണ്ടാ എച്ച് വൺ എന്ന് പറഞ്ഞ ടാഗിന്റെ ഉള്ളിലാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക മുകളിലോട്ട് വന്നിട്ട് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഭാഗത്തേക്ക് നോക്കുന്നത് ഇവിടെയാണ് സ്റ്റൈൽ തുടങ്ങുന്നത് ഇതും സ്റ്റൈൽ എൻഡ് ചെയ്യുന്നത് ഇതിന്റെ ഉള്ളിൽ എച്ച് ടം എച്ച് വൺ ടാഗ് എവിടെയാണെന്ന് നോക്കുക അതാ എച്ച് വൺ ടാഗ് ഇവിടെയാണ് തുടങ്ങുന്നത് എച്ച് വൺ അല്ലെ എച്ച് വൺ ടാഗ് ഇവിടെയാണ് തുടങ്ങുന്നത് അതിന്റെ ഉള്ളിൽ പോയിട്ടാണ് നമ്മൾ മാറ്റം വരുത്തുക അതായത് എന്തുകൊണ്ട് അവിടെ പോയി മാറ്റം വരുത്താനുള്ള കാരണം അതായത് അഗ്രി റൂട്ട്സ് എഡ്യൂക്കേഷൻ

ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാ യെസ് ലൈറ്റ് ഗ്രേ ആണ് കൊടുത്തുള്ള അതെന്താണ് ഗ്രീനിലേക്ക് മാറ്റണം ഗ്രീനിലേക്ക് മാറ്റണം ഗ്രീൻ യെസ് യെസ് മാറ്റി കഴിഞ്ഞ് ആ സെക്ഷൻ കഴിഞ്ഞു കേട്ടോ അത് ചേഞ്ച് ചെയ്തി അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഫാമിലി ഏരിയയിൽ ആക്കി ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ ആക്കി ഏതിന്റെ അഗ്രി റൂട്ട്സ് എഡ്യൂക്കേഷൻ ഫാം എന്ന് പറഞ്ഞത് ഇനി അടുത്ത് എന്താ അറിയോ സെറ്റ് ഫോണ്ട് സൈസ് ഒന്നുകൂടി സെറ്റ് സൈസ് ഓഫ് പാരഗ്രാഫ്

പി കണ്ടോ പി ആണ് പാരഗ്രാഫ് അല്ലേ അതായത് കാരണം നമ്മൾ നേരത്തെ എഴുതിയ ഈ കണ്ടന്റ് ഒക്കെ കിടക്കണത് പിൻറെ ഉള്ളില പിന്ന ടാഗിന്റെ ഉള്ളില അതിന്റെ ഫോണ്ട് സൈസ് എത്ര ആക്കണം എന്ന് പറഞ്ഞത് ഫോണ്ട് സൈസ് എത്രയാണ് ട്വന്റി ടു പിക്സ് എന്നാണ് അപ്പൊ നമ്മൾ ചെയ്യാ ട്വന്റി ടു പിക്സിലേക്ക് ഇവിടെ ട്വൽവ് പിക്സ് ഓൾറെഡി അത് മാറ്റിയിട്ട് ട്വന്റി ടു പിക്സ് എന്നാക്കി ഓക്കെ അല്ലേ ദ നെക്സ്റ്റ് നമ്മളോട് എന്താ പറഞ്ഞത് set the background color of web page to light green അതായത് ഇതാണ് ഈ കാണുന്നത് ബാക്ക്ഗ്രൗണ്ട് കളർ ലൈറ്റ് ഗ്രീൻ ആക്കണം അപ്പൊ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് കളർ ലൈറ്റ് ഗ്രീൻ ആക്കണമെങ്കിൽ നമ്മൾ പോകേണ്ടത് ബോഡി സെക്ഷനിലേക്കാണ് സ്റ്റൈലിന്റെ ഉള്ളിൽ ബോഡി സെക്ഷൻ ഉണ്ടാവും ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് മാറ്റം വരുത്തണമെങ്കിലും എവിടെ പോകണം ബോഡി സെക്ഷനിലേക്ക് പോകണം അപ്പോൾ ബോഡി സെക്ഷൻ എവിടെ നോക്കാം നമുക്ക് സ്റ്റൈലിന്റെ ഉള്ളിൽ സ്റ്റൈൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റൈൽ ഇവിടെ അവസാനിച്ചു അതിൻ്റെ ഉള്ളിൽ ബോഡി സെക്ഷൻ ഏതാ ബോഡി സെക്ഷൻ എന്താ അവിടെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം ആ എന്താ ഫോൺ ഉണ്ടാക്കേണ്ടത് ലൈറ്റ് ഗ്രീനാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക അല്ല സോറി കളർ എന്താക്കണം ലൈറ്റ് ഗ്രീൻ അപ്പൊ ഇവിടെ കളർ ഇവിടെ വൈറ്റ് ആണ് നമ്മൾ ലൈറ്റ് ലൈറ്റ് ഗ്രീൻ ഗ്രീൻ ആക്കുക സെറ്റ് ഇപ്പോ ഞാൻ എല്ലാ ആക്ടിവിറ്റിയും ചോദ്യത്തിലുള്ള എല്ലാ ആക്ടിവിറ്റി ചേഞ്ച് വരുത്തിട്ടോ ചേഞ്ച് വരുത്തി ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇത് സേവ് ചെയ്യണം സേവ് ചെയ്തിട്ട് തുറക്കുമ്പോൾ ഇതുപോലെ കിട്ടണം നമ്മൾ നേരത്തെ ഫസ്റ്റ് തുറന്ന് പറയുമ്പോൾ ഒരു ഗ്രേ കളർ ഒക്കെ ആയിട്ടാണ് പക്ഷെ സേവ് ചെയ്ത് തുറക്കുമ്പോൾ ഇതുപോലെ കിട്ടണം അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പൊ ഞാൻ എന്ത് ചെയ്യാം നേരെ പോയിട്ട് ഇവിടെ സേവ് നേരിട്ട് ക്ലിക്ക് ചെയ്യരുത് ഇവിടെ പോയിട്ട് സേവ് ക്ലിക്ക് എന്നിടതിന് ശേഷം എന്ത് ചെയ്യാം നമ്മൾ എവിടെയാ സേവ് ചെയ്യേണ്ടത് എക്സാം കേട്ടോ അപ്പോൾ നമ്മൾ രജിസ്റ്റർ എച്ച് ടി എം എൽ ഒഴിവാക്കരുത് എച്ച് ടി എം ഉണ്ടാവണേ അപ്പോൾ നമ്മൾ ആദ്യം വൺ ടു ത്രീ ഫോർ ഫൈവ് നമ്മൾ രജിസ്റ്റർ നമ്പർ ആണ് ഷിഫ്റ്റ് മൈനസ് ക്ലിക്ക് ചെയ്തു അപ്പോൾ അണ്ടർ സ്കോർ വന്നു ഇത് ചോദ്യം നമ്പർ ഒന്നോട്ട് ഓക്കെ സേവ് അടിച്ചു സേവ് അടിച്ചു ഓക്കെ സേവ് ചെയ്തു ഇതോടെ നമ്മുടെ ഈ ഒരു ഇത് കഴിഞ്ഞു ഇനി നമ്മൾ ചോദ്യം ഇവിടെ കാണണ്ടേ ചോദ്യം എന്താണ് ഇതുപോലെ വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം അവിടെ പോയിട്ട് എവിടെയാണ് എക്സാം ടെന്നിൽ അല്ലേ സേവ് ചെയ്ത് എച്ച് ഡി എം ഫയൽ ഓക്കെ നോക്കിയാ നിങ്ങൾ കറക്റ്റ് അതുപോലെ വന്നില്ലേ അതുപോലെ ഇതുപോലെ തന്നെ വന്നല്ലോ യെസ് ആദ്യം തുറന്നപ്പോൾ അങ്ങനെയാണ് വന്നത് അല്ല ഇപ്പൊ തുറന്നപ്പോൾ നമ്മൾ ചേഞ്ച് വരുത്തിയപ്പോ ഇതുപോലെ വന്നു ഇത്രയുള്ളൂടെ ആ ചോദ്യം ഇത്രേ ഉള്ളൂ യെസ് ഓക്കെ അല്ലേ എന്നാ നമ്മൾ അടുത്ത ചോദ്യം കൂടി ചെയ്തു നോക്കാം റെഡിയാണല്ലോ യെസ് റെഡി റെഡി അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം എന്താണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം എന്താണ് ആ കേട്ട അതായത് ഡെവലപ്ഡ് ഫോർ എ സ്കൂൾ ക്രിക്കറ്റ് ലേൺ ഇൻ ഗിവൺ അല്ലേ േണല്ലോട്ട് ടീമാണ് ഇസ് ഗിവൺ അതായത് എ വെബ് പേജ് ഡെവലപ്പ്ഡ് ഫോർ സ്കൂൾ ക്രിക്കറ്റ് ടീം ഇൻസ് ഗി വൺ മോഡിഫൈ ദ വെബ് പേജ് ആസ് ഓൺ ദ മോഡൽ അപ്പോൾ ഇതാണ് നമുക്ക് ഇതുപോലെ ആക്കണമെന്നാണ് നമ്മുടെ കണ്ടീഷൻ ഇതുപോലെ ആക്കണം നമുക്ക് ആദ്യം ആ ഫയൽ പോയി തുറന്നു കഴിഞ്ഞാൽ എങ്ങനെയാവും നോക്കാം നമുക്ക് എങ്ങനെയാണ് അതിലുള്ള ഓപ്പൺ ദ ഫയൽ ക്രിക്കറ്റ് അണ്ടർ സ്കോർ ക്ലബ്ബ് ഡോട്ട് എച്ച് ടി എം എൽ ഗിവൺ ഇൻ ദ എക്സാം ഡോക്യുമെന്റ്സ് ഇൻ ദ ഹോം ഇൻ എ ടെക്സ്റ്റ് എഡിറ്റർ ആൻഡ് മേക്ക് ദ ഫോളോയിങ് ചേഞ്ചസ് ഇൻ ദ സ്റ്റൈൽ അതായത് നമ്മൾ എന്ത് ചെയ്യണം ഈ ക്രിക്കറ്റ് അണ്ടർ സ്കോർ ക്ലബ്ബ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞ ഫയൽ പോയിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം അതിൽ ഈ പറഞ്ഞ ചേഞ്ചുകളൊക്കെ വരുത്തണം അതെ നമ്മൾ പോയിട്ട് ഓപ്പൺ ചെയ്യാം റെഡി അല്ലേ യെസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിത് ഒന്ന് മിനിമൈസ് ചെയ്തു എജു നമ്മുടെ എജുപോർട്ട് അല്ലെങ്കിൽ ഹോമിൽ പോകുക എന്നിട്ട് ഈ എക്സാം ഡോക്യുമെന്റ്സിൽ പോയിട്ട് ക്രിക്കറ്റ് അല്ലേ ക്രിക്കറ്റിന്റെ ഇതവിടെ ആ ക്രിക്കറ്റ് എന്താ ക്രിക്കറ്റ് ക്ലബ്ബ് ക്രിക്കറ്റ് ക്ലബ്ബി ഡോട്ട് ഇത് ഡയറക്റ്റ് തുറന്നു നോക്കാം ഡയറക്റ്റ് തുറന്നോ അതുപോലെയാണ് വരുന്നത് കണ്ടങ്ങൾ ഒരു വൃത്തിയില്ലാത്ത പോലെതാ ഇതിൽ കാണുന്ന വരികയാണോ അല്ലല്ലോ അപ്പൊ നമ്മളോട് എന്താ ഇതുപോലെ ആക്കണം ആക്കണെന്നാണ് അതിന് വേണ്ടേ പരിപാടികളൊക്കെ നമ്മൾ ഇവിടെ അടിയിൽ ചേഞ്ചസ് ഒക്കെ നമ്മൾ വരുത്താൻ വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ നമ്മൾ ചേഞ്ച് വരുത്തി ഇതുപോലെ ആവും മനസ്സിലായോ ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇത് ക്ലോസ് ചെയ്തിട്ട് ഇതിനെങ്ങനെ തുറക്കണം നമ്മള് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നാൽ എങ്ങനെ വരുവുള്ളൂ അല്ലെ ഇതുപോലെ വരുവുള്ളൂ പക്ഷെ നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എഴുതി തുറക്കണം നമ്മളെ ടെക്സ്റ്റ് എഡിറ്ററിൽ എന്തെങ്കിലും തുറക്കണം ഓപ്പൺ വിത്ത് അതർ അപ്ലിക്കേഷൻ തട്ട് ടെക്സ്റ്റ് എഡിറ്ററിൽ പോയിട്ട് തുറക്കുക യെസ് സെലക്ട് ടെക്സ്റ്റ് എഡിറ്ററിൽ കോഡ് വന്നേ യെസ് നമ്മുടെ കോഡ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കോഡ് യെസ് യെസ് ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് പോവാം ഇത് ഞാൻ ക്ലോസ് ചെയ്യുന്നുണ്ട് യെസ് നമ്മുടെ കോഡ് നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം യെസ് ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ നമ്മുടെ കോഡിലേക്ക് പോവാം ശ്രദ്ധിച്ചോ ലിസൺ ലിസൺ ചോദ്യം നോക്ക് ഇനി എന്താ ചെയ്യേണ്ടത് നമ്മളോട് എന്താ പറഞ്ഞത് സെറ്റ് നോക്ക് സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ ടു ഇവിടെ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ബാക്ക്ഗ്രൗണ്ട് കളർ ആക്കേണ്ടത് ആൻഡ് ഇതൊരു ഒരു കളർ കോഡ് ആണ് നോക്ക് ആൻഡ് ടെക്സ്റ്റ് അലൈൻ ടു സെന്റർ ഓഫ് ദ മെയിൻ ടൈറ്റിൽ ഓൺ ദ വെബ് പേജ് ഏത് ചാമ്പ്യൻസ് ക്രിക്കറ്റ് ക്ലബ്ബ് അതാ ഈ ചാമ്പ്യൻസ് ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന് കണ്ടെങ്കിൽ മെയിൻ ഹെഡിങ് അതിന് എന്തൊക്കെ പ്രത്യേകതകൾ കൊടുക്കണം ബാക്ക്ഗ്രൗണ്ട് കളർ എന്ത് ചെയ്യണം ഈ പറയുന്ന കളർ കോഡ് കൊടുക്കണം പിന്നെന്താ അതിന്റെ ടെക്സ്റ്റ് ലൈനെന്ത് ചെയ്യണം ആക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം പോയി നോക്കുക ഇത് ഇതെടുത്തത് മാറിയോ സോറി സോറി ഇത് എടുത്തത് മാറിയിട്ടോ നമ്മൾ എന്ത് ചെയ്യുക സോറി 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 എവിടെ എക്സാം ഡോക്യുമെന്റ് എന്താ എടുക്കേണ്ടത് ആ ക്രിക്കറ്റ് ക്ലബ്ബ് വെച്ച് ഡി എം എൽ ആണേ അതാണ് എടുക്കേണ്ടത് ഞമ്മൾ മാറിപ്പോയതാണ് സോറി സോറി ഓക്കെ തുറന്നു തുറന്നു ക്രിക്കറ്റ് ക്ലബ് തുറന്നു യെസ് ഇനി പറയുന്ന പോലെ ചെയ്യണേ നോക്കാം നമുക്ക് എന്താണ് സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ ടു സീറോ എയ്റ്റ് വൺ ബി സീറോ സെവൻ സീറോ അപ്പോ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ ചാമ്പ്യൻ ക്രിക്കറ്റ് ക്ലബ് എന്ന് എവിടെയാണ് ഈ ഒരു കോഡിൽ എഴുതിയിട്ടുണ്ടെന്ന് ആദ്യം ചെക്ക് ചെയ്യാം എവിടെയാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ ചാമ്പ്യൻ ക്രിക്കറ്റ് ക്ലബ് അത് ഏത് ടാഗിന്റെ ഉള്ളില അത് ഏത് ടാഗിൻ്റെ ഉള്ള എച്ച് വൺ എന്ന് പറഞ്ഞ ടാഗിൻ്റെ ഉള്ളില്ല നമ്മൾ സ്റ്റൈലിലേക്ക് തിരിച്ചു പോകുക സ്റ്റൈലിലേക്ക് പോവുക സ്റ്റൈൽ ഇത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ അവിടെ എച്ച് വൺ ഇവിടെ വരുന്നത് എച്ച് ടു ഇവിടെ ഉണ്ട് പിൻ്റെ അവിടെ ബോഡി ഉണ്ട് ഇവിടെ എച്ച് ത്രീ ഉണ്ട് ഇവിടെ എച്ച് വൺ ഇതാ ഈ തുടക്കത്ത് തന്നെയാണല്ലേ അപ്പം അവിടെ പോവാ അവിടെ പോയിട്ട് എന്താ ചെയ്യേണ്ടത് നിങ്ങളോട് ബാക്ക്ഗ്രൗണ്ട് കളർ ഈ പറഞ്ഞതാക്കണം അപ്പം ബാക്ക്ഗ്രൗണ്ട് കളർ എന്താ അപ്പോൾ ഇതാണ് ഉള്ളത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാ മിനിമൈസ് ചെയ്തിട്ട് മിനിമൈസ് അല്ല ബാക്ക് സ്പേസ് ചെയ്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ആഷ് അവിടെ കൊടുക്കുക ആഷ് പിന്നെ സീറോ എയ്റ്റ് പിന്നെ വൺ ബി പിന്നെ ഓക്കെ അപ്പൊ നമ്മൾ കളർ കോഡ് സെറ്റ് ചെയ്ത് എന്താ പറഞ്ഞത് ആൻഡ് ടെക്സ്റ്റ് സെന്റർ ടെക്സ്റ്റ് അലൈൻ എന്താ റൈറ്റ് ആണ് സെന്ററിലേക്ക് മാറ്റിയ സെന്റർ സെന്റർ ആക്കി മാറ്റി ദെക്സ്റ്റ് നമ്മൾ മാറ്റിയത് എന്താണ് അടുത്തെന്താ ചെയ്യാനുള്ളത് അപ്പൊ ആ സെക്ഷൻ കഴിഞ്ഞ് ചാമ്പ്യൻ ക്രിക്കറ്റ് ക്ലബ് എന്ന് പറഞ്ഞിങ്ങിന്റെ പെക്കുലാരിറ്റീസ് ഒക്കെ നമ്മൾ കൊടുത്തു ഓക്കെ ചേഞ്ചസ് ഒക്കെ വരുത്തി ഇനി അടുത്ത് എന്താ പറഞ്ഞത് സെറ്റ് ഫോൺ സൈസ് ഓഫ് ദ പാരഗ്രാഫ് സി ട്വൻറ്റി പിക്സ് ആസ് ഷോൺ ദ മോഡൽ അതായത് പാരഗ്രാഫിന് എന്ത് കൊടുക്കണം ട്വൻറ്റി പിക്സ് കൊടുക്കണം പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ദാ പാരഗ്രാഫ് കൂടെ നോക്കാം നമുക്ക് കോഡിൽ ഇതാ പാരാഗ്രാഫ് ഇതാ തിക്ക പാരാഗ്രാഫാണ് പാരഗ്രാഫ് എഴുതിയിട്ടുള്ളത് അതിൻ്റെ ഉള്ളില ഈ പീൻ്റെ ഉള്ളിൽ കേട്ടോ പാരാഗ്രാഫ് എന്തായാലും പീൻ്റെ ഉള്ളിൽ പാരാഗ്രാഫ് എന്ന് പറഞ്ഞാൽ അപ്പം പീതങ് പീത സ്റ്റൈലിൻ്റെ ഉള്ളിൽ ഇവിടെ നാട്ടാ അതിൻ്റെ ഉള്ളിൽ എന്താ ചെയ്യേണ്ടത് അതിൻ്റെ സൈസ് ട്വൻറി പിക്സ് ആക്കണം ട്വൻറ്റി മിക്സ് ആക്കണേ യെസ് യെസ് ട്വന്റി അപ്പൊ ആ ഒരു പാരഗ്രാഫ് സെക്ഷന്റെ ഭാഗം കഴിഞ്ഞു ഇതിനടുത്ത് എന്താ സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് ദ വെബ് പേജ് എന്ത് ചെയ്യണ ഈ കളർ കോഡ് കൊടുക്കണം അതായത് ബാക്ക്ഗ്രൗണ്ട് കളർ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എന്താ അത് ബോഡിയാണെന്നില്ല അപ്പൊ സ്റ്റൈലിലുള്ള ബോഡി നോക്കുക ബോഡി എന്നിട്ട് ദിയവിടെ നമ്മൾ ദിയ ചേഞ്ച് ഓക്കെ എന്താ കൊടുക്കുക സോറി കാണുന്നുണ്ടല്ലോ എന്നെ കാണുന്നുണ്ടോ ഓക്കെ എസ് എന്ത് ചെയ്യുക എവിടെന്ത് ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് കളറിൽ എന്ത് കൊടുക്കുക ആ അവിടെ കൊടുത്തിട്ടുണ്ട് എന്താ എയ്റ്റ് ആഷ് കൊടുത്തു എയ്റ്റ് വണ് പിന്നെ ബി പിന്നെന്താ എയ്റ്റ് എയ്റ്റ് സിക്സ് ഓക്കെ അപ്പം ഇവിടുത്തെ ഓൾ ആക്ടിവിറ്റീസ് എന്ത് ചെയ്തു ചെയ്ത് കഴിഞ്ഞു ഇനി എവിടെന്ത് ചെയ്യുന്നത് സേവ് ചെയ്യണം കേട്ടോ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോസ് ചെയ്യുക എന്നിട്ട് ഇവിടെ ഈ സേവ് അല്ല ഇവിടെ സേവ് ആസ് ആണെങ്കിൽ കളിക്കേണ്ട കേട്ടോ സേവ് ആസ് എന്നിട്ട് ചെയ്യുക എവിടെ സേവ് ചെയ്യണം നമ്മുടെ എക്സാം ടെന്നിൽ സേവ് ചെയ്യണം അപ്പം എക്സാം ടെൻ ഓപ്പൺ ചെയ്തു എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യുക പുതിയ രജിസ്റ്റർ നമ്പർ കൊടുക്കുകയാണ് ഡിസംബർ വൺ ടു ത്രീ ഫോർ ഫൈവ് എത്ര ദിവസം രണ്ടാമത്തെ ദിവസത്തിനല്ലേ രണ്ട് എന്ന് കൊടുത്തു ഓക്കെ അല്ലേ ഇനി നമ്മൾ സേവ് ചെയ്തു സേവ് ചെയ്തു ഓക്കെ റെഡിയാണല്ലോ ഇനി നമ്മൾ ചോദ്യം വിടണ്ടേ അല്ലോ ചോദ്യം പോയോ ആ ചോദ്യം വിടേണ്ട ഓക്കെ ഓക്കെ ചോദ്യം ഇതാ ഇതാവിടേണ്ടത് യെസ് നമ്മൾ എന്ത് ചെയ്യാം ജസ്റ്റ് എന്ത് ചെയ്യാം യെജു ബോർട്ടിൽ പോവാ എന്നിട്ട് നമ്മൾ സേവ് ചെയ്തവിടെ എക്സാം ടെന്നിലല്ലേ സേവ് ചെയ്തത് രണ്ടാമത്തെ ചോദ്യം അല്ലേ രണ്ടാമത്തെ ചോദ്യം ഇത് തുറക്കുമ്പോൾ അതുപോലെയാണ് വരുന്നത് നോക്കാം യെസ് നോക്കടാ നോക്ക് നേടാ നമ്മൾ ആദ്യം തുറന്നപ്പോൾ ഇതുപോലെയാണ് വന്നത് അല്ലല്ലോ അപ്പം ഇപ്പം നമ്മൾ എന്ത് ചെയ്തു ചേഞ്ച് വരുത്തി എല്ലാം സെറ്റാക്കിട്ടോ കണ്ടോ ചാമ്പ്യൻസ് ക്രിക്കറ്റ് ക്ലബ് എന്ന് പറഞ്ഞാൽ ആ വെബ്സൈറ്റ് എന്ത് ചെയ്തു വളരെ സെറ്റപ്പിൽ നമ്മൾ ഇത് ചെയ്തു ഉണ്ടാക്കിയെടുത്തു കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തു ഓക്കെ അല്ലേ സെറ്റല്ലേ സെറ്റല്ലേ അപ്പം ഇങ്ങനെയാണ് നമ്മൾ എച്ച് ടി എമ്മിൽ ചെയ്യൽ എന്നുള്ള കാര്യം മനസ്സിലായല്ലോ യെസ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാവാത്ത ആൾ പിന്നെ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തത് കണ്ട് ഫുൾ സെറ്റായിട്ട് എന്ത് ചെയ്യുക പരീക്ഷയ്ക്ക് പോവാ ട്ടോ ഓക്കെ അല്ലേ കാണാം ബായ്